നമ്മളോടൊപ്പം അടുത്ത് ചേരാൻ പോകുന്നത് പഴയ ജയഭാരതി പ്രേം നസീർ സിനിമകളിലൊക്കെ കാണുന്ന അത്തരത്തിലുള്ള വേഷവിധാനങ്ങളൊക്കെ ഇട്ട് നേരത്തെ ഈ തരംഗം സൃഷ്ടിച്ച ഒരു ടീമാണ് നമ്മളോടൊപ്പം പങ്കെടുക്കാൻ വേണ്ടി. ഇവിടെ ജയഭാരതി അല്ല സംഭവം, ഇവര് ഒരു കിടിലൻ ടീമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ അങ്ങനെ ചെറുതായിട്ടൊന്നും നിങ്ങൾ കാണണ്ട. അല്ല, ജയഭാരതി എന്ന് പറഞ്ഞാൽ വലിയ നടിയാട്ടാ, ശരിക്കും വലിയ നടിയ, പഴയ അമ്മമ്മയുടെ ഒക്കെ കാലത്ത് വലിയ നടിയാ. നിങ്ങൾക്ക് അറിയില്ലെന്നേ ഉള്ളൂ, 89 ആ വലിയ നടിയാ. ഓക്കെ, ഈ പാൽപാത്രം ഒക്കെ ആയിട്ട് ഇവരെങ്ങോട്ടാ പോണേ? രമണൻ ചന്ദ്രിക കളിക്കാൻ വന്നേണ്, വരൂ. നല്ല ഡ്രസ്സുണ്ട് കേട്ടോ, ഒരു ഡ്രസ്സ് കണ്ടിട്ടേ. അഖില് പറഞ്ഞതുപോലെ പണ്ട് 89 കാലഘട്ടം ഓർമ്മിപ്പിക്കുകയാണ് ഇവര്. അതെ, അത് ഞാൻ പറഞ്ഞതല്ല, നേരത്തെ നമ്മളെ സ്വിച്ചറിലെ രാജശേഖരൻ പറഞ്ഞ ഡയലോഗ. ഞാൻ പാക്കേജിന്റെ ഓടിയെടുക്കാൻ പോയ സമയത്ത് ഇവരുടെ ഡാൻസ് വേദിയിൽ നടക്കുന്നുണ്ട്. വലിയ ഗംഭീരമായി എല്ലാവരുടെയും മുഖത്ത് ഒരേപോലത്തെ ചിരിയാണ്. ഞാൻ ആ പരിപാടി കുറച്ചു നേരം കണ്ടു. ഞാൻ ഓടിയെടുക്കാൻ പോകുന്ന സമയത്ത് ഇവരുടെ പരിപാടി, ഇവർ പരിപാടി നടക്കുന്ന സമയത്ത് ഒരുപോലെ ചിരിക്കുന്നവരായിരുന്നു ഇവർ ആ പരിപാടി സമയത്ത്. കാരണം പരിപാടിക്ക് ഒപ്പം ചിരിക്കുകയായിരുന്നു. അപ്പൊ രാജശേഖരനാണ് പഴയ സിനിമയിലേക്ക് നസീറിന്റെയും സത്യന്റെയും ജയന്റെയൊക്കെ ഉമ്മറിന്റെ ഒക്കെ സിനിമയിലെ നായികമാര് വരുന്നത് പോലെ ഇല്ലേ, രാവിലെ പാൽ തൊട്ടി കൊണ്ട് ഇങ്ങനെ അതുപോലെ ഉണ്ട് എന്ന് രാജശേഖരൻ പറഞ്ഞ. ഞാൻ പറഞ്ഞല്ല, അല്ല ഈ നടത്തം കണ്ടിട്ട് നല്ല എക്സ്പീരിയൻസ് ആണെന്നോ. ഞാൻ പാലൊക്കെ മേടിക്കാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാനിങ്ങനെ പാലൊക്കെ മേടിച്ച് ഒരു 5 ലിറ്റർ പാലൊക്കെ മേടിക്കാൻ എന്നെ കൊണ്ട് പറ്റും. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്തായാലും നമുക്ക് ഇവരെ പരിചയപ്പെടാം. ഏത് ജില്ലയിൽ നിന്നാണ്, ഏത് സ്കൂളിൽ നിന്നാണ്? കുലശേഖരം, തിരുവനന്തപുരം. കുലശേഖരം അല്ലേ, ഏത് സ്കൂളാ ഒന്ന് ഉറച്ച് പറയൂ. ഉറച്ച് ഗവൺമെന്റ് മോഡൽ HSS കുലശേഖരം. പക്ഷെ ഇതിലേ എത്ര ക്ലാസ് വെള്ളം ചേർത്തോലുണ്ട്, ഒരു സൗണ്ട് പാലില് വെള്ളം ചേർത്തോലുണ്ട്, ശക്തി പോരാത്ര. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഹൈസ്കൂളാണോ, ഹയർ സെക്കൻഡറി ആണ്? ഹയർ സെക്കൻഡറി ആണ്. സയൻസ് ആണോ, കോമേഴ്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ? അതൊക്കെ പറയും, കേക്കട്ടെ. പരീക്ഷയല്ലേ ഇനിയിപ്പോ മാർച്ചില്, പറയ അതൊക്കെ കൂടെ കേക്കണേ. ഞങ്ങള് കളിച്ചു നടന്നാ മതിയോ, പഠിക്കണ്ടേ, കളിച്ചു നടന്നാ മതിയോ, ഇങ്ങനെ ഫുൾ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലേ, എല്ലാ സയൻസും, സയൻസും കോമേഴ്സ് ഒക്കെ ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ടോ? അങ്ങനെ ഡാൻസ് കളിച്ചോ കളിച്ചോ കളിച്ചോ, ഹ്യൂമാനിറ്റീസ് ഉണ്ടെങ്കിൽ കളിച്ചോ. അപ്പൊ പാട്ട് അവിടെ കൊടുത്തിട്ടില്ലായിരുന്നോ? കൊടുത്തായിരുന്നോ? കൊടുത്തു 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 അല്ലേ ടീച്ചറെ? ടീച്ചർ ആരും ഉണ്ടായിരുന്നല്ലോ. കൊടുത്തു
ചെറുക്കനിൽ പൂതി തോന്നി കോലോത്തെ തന്ത്രി മല കയറി പുല്ലാം കുഴലൂതും ഇടയ ചെറുക്കനെ നഖം കടിച്ചവളൊന്നു മയക്കി നോക്കി എത്രമേൽ ചന്ദ്രികയടുത്തു അത്രമേൽ രമണൻ ഭയന്നു ചന്ദ്രിക നീ ഒരു മായപ്പെണ്ണല്ല ചന്ദ്രിക നീ ഒരു മായപ്പെണ്ണല്ല കയ്യടിച്ചത് എന്ത് ഇത്ര നിങ്ങൾ ഇത് മോശം അല്ലെങ്കിൽ കയ്യടിക്ക് നിങ്ങൾ നന്നായിട്ട് അടിക്ക് മിനിമം പാലിൽ വെള്ളം ചേർക്കുന്ന പോലെങ്കിലും അടിക്ക് അവരെ പാത്രം കണ്ടിട്ടെങ്കിലും അടിക്ക് ഗംഭീരായിരുന്നു ഗംഭീരായിരുന്നു നിങ്ങൾ പേര് പറഞ്ഞില്ല നേരത്തെ അപ്പൊ നേരത്തെ അറ്റൻഡൻസ് പറഞ്ഞാൽ പേര് പറയും മീനാക്ഷി മീനാക്ഷി മാനസ മാനസ മാളവിക മാളവിക ഗൗരികൃഷ്ണ ഗൗരികൃഷ്ണ ശ്വേത ശ്വേത സ്വാതി സ്വാതി വിഭ വിഭ നേരത്തെ സംസ്കൃതമായിരുന്നു ഇവര് നക്ഷത്രം പറയുമ്പോൾ ഉണ്ടായിരുന്നു അശ്വതി ഭരണി കാർത്തിക രോഹിണി മഹേരൻ തിരുവാതിര പുരുട്ടാതി പുണർദം പൂയം ആയില്യം അതുപോലെ ഗംഭീരം ഉഷാറ് എന്തായാലും അടിപൊളി റിസൾട്ട് വന്നോ വരൂ ഇപ്പോ എല്ലാ പ്രാവശ്യവും ഇതാ കഷ്ടം പരീക്ഷ എഴുതാലും സമയത്തിന് റിസൾട്ട് വരില്ല കളിച്ചാലും വരൂല്ല എന്തായാലും എ ഗ്രേഡ് ഇട്ടിട്ട് പാലിൽ വെള്ളം ചേർക്കുന്നതിന് വെക്കോ ഞാനിവിടെ രണ്ട് ഇവിടെ ഒരു എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചിയുടെ ഡാൻസ് സൂപ്പർ മാസ് മാസ് ഒരു പാട്ട് പാടിത്തരൂ ചെറുതായിട്ട് ഒരു ചെറിയ പാട്ട് പാടി ചെറിയ പാട്ട് പാടാം മീനാക്ഷി ചേച്ചിയുടെ ഡാൻസ് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് പേരെന്താ ഹിമ ഹിമ മീനാക്ഷി ചേച്ചിയുടെ ഡാൻസ് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഹിമ എവിടെ സ്ഥലം കണ്ണൂർ ചേകവന്മാരുടെ നാട്ടിൽ വിപ്ലവത്തിന്റെ നാട്ടിൽ ഹിമ പാട്ട് പാടുന്നതായിരിക്കും പാടൂ ിപ്പോൾ അമ്പത്തിരുവാലെ ചിന്നാറിയിപ്പും നിന്റെ സുടുവാലെ നീ തുമ്മിരടി തുമ്മിരടി ആയിസ് നൂറാകെ എന്നു എന്നോട് പത്തിരച്ചോട്ടാകെയേപ്പാവെ ഉന്നോട് ഉൻപമ്മ കണ്ണോട് പേസാമ വിന്നോട് ഞാൻ മിതന്തുത്തേനേ കാതോരം അടിയാലോലം ഞാൻ താങ്കെ വാഴോട് നായിരുന്നേനേ വാ നീ നാളത്തെ കലാപ്രതിഭ തന്നെ ഉഷാറ് മത്സരത്തിൽ പങ്കെടുക്കാമെന്താ എന്റെ ചേച്ചിയാണ് നിന്റെ ചേച്ചി ഉണ്ടോ മത്സരത്തിൽ പങ്കെടുത്തോ എന്തായാലും നീ പൊളിച്ചു അപ്പൊ അടിപൊളി അടിപൊളി സൂപ്പർ വേറെ ആർക്കെങ്കിലും പാടും ഒരു വേറെ ആരെങ്കിലും കൂടെ ഒക്കെ പാടൂ ഗംഭീരമാക്കും പരിപാടി ഗംഭീരമായാലല്ലേ നമുക്ക് ഉഷാറുണ്ടാവുള്ളൂ ചേട്ടാ ഒരു പാട്ട് പാടി ചേട്ടൻ പാട് വാ പ്രശ്നമില്ലെന്ന് പാടുന്ന പാട്ടല്ലേ സംഗീതല്ലേ സ്വാമി പാടുന്ന പ്രായമൊക്കെ കഴിഞ്ഞു പോയി എന്നാലും കലാസ്വാദകരാണ് എന്നാലും നമ്മളെ ഈ കുട്ടികളെ വെറൈറ്റി പരിപാടി കാണാൻ ഒരു അവസരം കാണാൻ പറ്റിയത് വലിയ വളരെയധികം സന്തോഷം ഇങ്ങനെ ഡാൻസ് ഇങ്ങനൊരു ഇതിന്റെ പ്രോഗ്രാം സംഘനൃത്തം ഇത് നല്ലൊരു പരിപാടിയായിരുന്നു എല്ലാവർക്കും ഈ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഈ അങ്കിളിന്റെ പേരിൽ എന്റെ പേര് അജയഘോഷ് എന്നാണ് കൊല്ലംകാരനാണ് ആത്മാർത്ഥമായി സ്നേഹണ്ടോ സ്നേഹണ്ടോ കൊല്ലത്തിന്റെ സ്നേഹണ്ടോ അതല്ലേ ഗംഭീരം ഉഷാറ് എന്തായാലും നമ്മുടെ അടുത്ത വാർത്താ സമയമായി എന്തായാലും നമ്മുടെ വാർത്താ സമയമാണ് എന്നെ അടുത്ത് എന്തായാലും ഓരോ കലാപ്രതിഭകളിലും അല്ലെങ്കിൽ അവരുടെയൊക്കെ തന്നെ കലാ ആസ്വാദകരും ഇപ്പൊ നേരത്തെ ഹിമ കണ്ണൂരിൽ നിന്ന് വന്ന ഹിമ ഭയങ്കര പാട്ടല്ലേ ഇത് ആരെങ്കിലും ഇങ്ങനെ കരുതോ ഹിമ ഇങ്ങനെ പാടുമെന്ന് പാടാൻ നമ്മൾ അവസരം തരും ബാ പാടാൻ നമ്മൾ അവസരം തരും ബാ മലയാള പാട്ട് പാടണേ ഒരു പാട്ട് കൂടി ആ പാടിക്കോ പേര് പറയാ പേര് പറയും ശ്രേയ ശ്രേയ എവിടുന്നാ വരുന്നത് കൊല്ലം കൊല്ലം ഒരു പാട്ട് പാടി കൊടുത്തു ചന്ദ്രോത്സവത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ ചന്ദ്രിക പെയ്യുകയായിരുന്നു ചന്ദ്രോത്സവത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ
ചന്ദ്രിക പെയ്യുകയായിരുന്നു. മാമ്പൂമണമൂറും രാവിലൻ ചാരത്ത് മേദിനി വെണ്ണിലാവൊരുങ്ങി വന്നു. മാമ്പൂമണമൂറും രാവിലൻ ചാരത്ത് മേദിനി വെണ്ണിലാവൊരുങ്ങി വന്നു. ചന്ദ്രോത്സവത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ ചന്ദ്രിക പെയ്യുകയായിരുന്നു. ഗഗനചരികൾ സ്വർഗന്ധർവവധുക്കൾ കവിത കൊണ്ടാകാശമലങ്കരിച്ചു. ഗഗനചരികൾ സ്വർഗന്ധർവവധുക്കൾ കവിത കൊണ്ടാകാശമലങ്കരിച്ചു. മഞ്ഞണിക്കരിമ്പു വീണോടിയും വരെ കാമൻ മനസ്സിനെ ശരമെയ്തു നിറച്ചു. മഞ്ഞണിക്കരിമ്പു വീണോടിയും വരെ കാമൻ മനസ്സിനെ ശരമെയ്തു നിറച്ചു.